അസ്സാമലൈക്കും വാഹമത്തുള്ള അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങളെ ഈ ആളെ കണ്ടോ ഈ റിയാക്ഷൻ വീഡിയോ എന്ന പേരിൽ വഹാബി മതത്തിൻ്റെ പ്രചാരകരായ ആളുകൾ അതിലെ ഉന്നതരായ മൗലവിന്മാരെ വെച്ചുകൊണ്ട് ഞാനൊരു വഹാബിയാണെന്ന് പരസ്യമായി പറയാതെ വെറും നിസ്വശത്തിൻ്റെ കുപ്പായം ഇട്ടുകൊണ്ട് വഹാബി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മോഡേൺ സ്റ്റൈലിലുള്ള ഒരു മിഷണറി പ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഈ മിഷനറികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇയാൾ ഒരിക്കലും തന്നെ ഞാനൊരു വഹാബിയാണെന്ന് സമ്മതിക്കുകയില്ല പക്ഷേ ബഹുമാനപ്പെട്ട കേരള ജമീത്തൊരുമയെ സമസ്ത മതം എന്നും ഖുറാഫി എന്നുമൊക്കെ കണ്ണും ചെമ്പി ഇയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വഹാബിയത്തിന്റെ വഹാവി മതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും ഇസ്ലാമാണ് ഇസ്ലാമിക വൽക്കരിക്കപ്പെടുകയും ചെയ്യും അങ്ങനെ അബദ്ധങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചങ്ങാതിയാണ് മണ്ണ മൻസൂർ മൗലവി എന്ന് പറയുന്ന മൗലവിയാണ് അദ്ദേഹം ഇദ്ദേഹം പറയുന്നതൊക്കെ ശുദ്ധ അസംബന്ധമാണ് കളവുകളുമാണ് വല്ലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് കുറെ വർഷങ്ങൾ മുമ്പ് ഒരു സംവാദം നടത്തുകയും ആ സംവാദത്തില് അവിടെ ആയി പോവുകയും ചെയ്ത ആ ഒരു കാര്യം ഏവർക്കും അറിയാവുന്നതാണ് വിഷയം വഹാബികൾക്കും വഹാബി ആടുതലകൾക്കും മാത്രം തിരിയുന്ന വിഷയമാണ് അവിടെ വെച്ചിട്ട് അവരു സമയത്തിന്റെ ആശയം ബഹുമാനപ്പെട്ട സഖാഫി വളരെ വ്യക്തമായി വിശദീകരിച്ചതാണ് വളരെ വ്യക്തമായി വിശദീകരിച്ചു മാത്രമല്ല വ്യാജമായി ആരൊക്കെ ഓരോന്നി ചേർത്തിണ്ടെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പോലും ബഹുമാനപ്പെട്ടവരോന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇപ്പം പറയണം പൊട്ടിപ്പാളിസായി അത് വഹാബിക്ക് മാത്രം മനസ്സിലാകുന്ന ഒന്നാണ് ഈ അലബിസക്കാഫി പറഞ്ഞത് പച്ചക്കളവാണെന്നുള്ളത് തെളിവ് സഹിതം നമുക്ക് ഇവിടെ നിരത്താൻ കഴിയും അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് നമുക്കത് എടുക്കാൻ കഴിയും ഇനി ഇവ നിരത്തുന്ന രൂപം നോക്കി നിർബന്ധമായി കേൾക്കേണ്ടതാണ് ഇവ നിരത്തുന്ന രൂപം എന്ന് നോക്കിയിട്ടോ അലഹി സഖാഫിയുടെ നിരത്തിയ തെളിവ് ഒരു ഡസൻ ഇമാമുമാരുടെ കിതാബ് വേണമെങ്കിലും മൂപ്പരോടെ കാണിക്കാന്നാ പറഞ്ഞത് ഒരു അല്ല ഒരു ലക്ഷം ഡസൻ ഇമാമുമാരുടെ ഉദ്ധരനെ അവിടെ കാണിച്ചിട്ടും കാര്യമില്ല അലഫി സഖാഫി ഹിജിറ ഇരുന്നൂറിൽ ജീവിച്ച ഇമാം അബ്ദുൾ റസാക്കോ അല്ലെങ്കിൽ ഇമാം ഹൈതമിയോ ഒക്കെ പറയുന്നതിന് മുൻപായിക്കൊണ്ട് ഈ ഒരു വിഷയം പറയേണ്ടത് അഭൗതിക ലോകത്ത് അല്ലെങ്കിൽ ഭൂമി ലോകത്ത് അല്ലാതെ നടന്ന കാര്യങ്ങൾ അള്ളാഹുവിന്റെ കാര്യങ്ങൾ അഭൗതികമാണ് അവിടെ നടന്ന കാര്യങ്ങൾ അള്ളാഹു ആദ്യമായിട്ട് സൃഷ്ടിച്ചത് അള്ളാഹുവിൻ്റെ ഹബീബിന്റെ നൂറാണ് എന്ന് പറയുമ്പോ അവിടെ ഒരു അബദ്ധം വരുന്നുണ്ട് ആലം എന്ന് പറഞ്ഞാൽ ലോകം എന്നതിനർത്ഥം വെക്കാൻ പാടില്ല ആലം എന്ന് പറഞ്ഞാൽ അല്ലാത്തതൊക്കെ ആലത്തിലുള്ളതാണ് ഈ അല്ലാഹു പടച്ചിട്ടുള്ള എല്ലാം ആലത്തിലുള്ളതാണ് ആലം എന്ന് പറയുന്നത് അല്ലാത്തതൊക്കെ അപ്പോ അള്ളാഹു അല്ലാത്തതെല്ലാം ആലമാണ് അപ്പൊ അള്ളാഹു ആലം പടക്കുന്നതിനു മുമ്പ് റസൂൽ അല്ലാ സാഹ അലൈഹി സ്വലമയുടെ നൂറ് പടച്ചു എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഒപ്പം തന്നെ പടച്ചു എന്നുള്ളതാ അതോ ആലമിൽ പെടാത്തതാണോ അള്ളാഹുന്റെ ഹബീബിന്റെ നൂറ് എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ആ കാര്യം ഇനി അതൊക്കെ പോട്ടെ ഈ കാര്യം പറഞ്ഞു തരേണ്ടവൻ ആരാണ് ഇത് അള്ളാഹു മാത്രമുള്ള ഒരു സമയത്ത് നടന്ന കാര്യമാണ് ആ കാര്യത്തിന്റെ വിശദീകരണം നമുക്ക് നൽകേണ്ടത് അള്ളാഹു ആണ് അള്ളാഹു അറിയിച്ചത് അനുസരിച്ച് അള്ളാഹുന്റെ ഹബീബ് സല്ലാ അലൈഹി സ്വലമയാണ് അള്ളാഹു അള്ളാഹു ഹബീബ് സല്ലാ അലൈഹി സ്വലമയുടെ നൂറാണ് ആദ്യമായിട്ട് പഠിച്ചത് എന്ന് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു തന്നെ പറയണം പറയണമെന്നില്ലാന്നാണ് മുസ്ലിംങ്ങൾക്ക് എന്നെ മറുപടി ഉള്ളത് കാരണം അള്ളാഹുവിന്റെ തങ്ങൾ തന്നെ പറയുകയാണെങ്കിൽ അത് അള്ളാഹു വഹി കൊടുത്തിട്ടല്ലാതെ സംസാരിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആാനിൽ വളരെ വ്യക്തമായി അള്ളാഹു പറയുന്നുണ്ട് റസൂർ അള്ളാഹു സലാഹു അലൈവുസ്ലാമ തങ്ങൾ സംസാരിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ വഹിയില്ലാതെ സംസാരിക്കുകയില്ല എന്ന് അപ്പം ഹബീബരായ റസൂർ അള്ളാഹി സ്വല്ലാമ തങ്ങളുടെ സഹാബിയായ ജാബിർ റഫി അള്ളാഹു പറു അള്ളാൻ റസൂനോട് ചെന്നോണ്ട് ചോദിച്ചു റസൂൽ അള്ളാഹ് ഈ പ്രപഞ്ചത്തിൽ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് ഏതാണ് ഏത് റസൂർ സല്ലാഹു അല്ലെ വസ്ല്ലാം തങ്ങൾ മറുപടി കൊടുത്തു ബി നൂരി നബി ഇക്കയ്യ ജാബിർ ജാബിറയനിൻ്റെ റസൂലായ നബിയായ പ്രവാചകരായ സല്ലാഭു അലൈഹി വസ്ല്ലാം തങ്ങളുടെ നൂറാണ് മഹത്തുക്കളായ മെഹീസ്യങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്തു ബഹുമാനപ്പെട്ട ഇമാം ഹസ്താനി അദ്ദേഹത്തിന്റെ അൽ മബാഹിബിൽ ഇത് വീണ്ടും ആവർത്തിക്കുന്നുണ്ട് ഒരുപാട് കിതാബുകളിൽ വളരെ വ്യക്തമായി ഹദീസിന്റെ കിതാബുകളിൽ ഇത് പറയുന്നുമുണ്ട് പക്ഷേ വഹാബിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം പറയുകയാണ് ഇത് ഹിജറ ഇറുന്നൂറിന് ശേഷം വന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇമാം ബുഖാരി റമുല്ലാടെ ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ ഇമാം ബുഖാരി തങ്ങൾ ആയിരത്തി ഹിജറ ഇരുന്നൂറിന് ശേഷം വന്നാണല്ലേ അല്ലേ ഹിജറ ഇരുന്നൂറ്റി അമ്പത്തിയാറിൽ ബഹുമാനപ്പെട്ട ഒരു വഫാബ്ത്തായിട്ടുണ്ട് അപ്പൊ ഹിജിറ ഇരുന്നൂറിന് ശേഷമാണ് ബഹുമാനപ്പെട്ട ഒരു ഹദീസ് ക്രോഡീകരിക്കാൻ തുടങ്ങിയത് ഹിജറ ഇരുന്നൂറിന് ശേഷം വന്ന ഹദീസുകളൊന്നും സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി തങ്ങളെയും തള്ളേണ്ടി വരില്ലേ വഹാബികളെ നിങ്ങൾ തള്ളുണ്ട് അത് വേറെ വിഷയം ഇപ്പോളം അദീസുകൾ മുഖാരി വൈഫാണെന്ന് പച്ചക്കറിങ്ങൾ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആ വാദം ശരിയല്ല ഇജിറ ഇരുന്നൂറിന് ശേഷം വന്നതാണ് എന്ന ന്യായമാണെങ്കിൽ അത് ശരിയല്ല രണ്ടാമത് പറഞ്ഞ നിങ്ങൾ എന്താണ് അള്ളാ തന്നെ നേരിട്ട് പറയണമെന്നും അതും ശരിയല്ല ഹബീബായി റസൂൽ സലാഹു അലൈവലം താങ്കൾ പറഞ്ഞാലും മതി പിന്നെ നിങ്ങൾ കാര്യമായി വേറൊരു വിഷയം പറഞ്ഞത് എന്താണ് തവസലിന്റെ കാര്യം ഇത് നിങ്ങൾക്ക് നിങ്ങളെ ആടുതലക്ക് യോജിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾ പറയുന്നു നിങ്ങളെ ബുദ്ധിക്ക് നിങ്ങളെ ബുദ്ധിക്ക് വെച്ച് യോജിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുമ്പോൾ അതിനെയാണ് അക്കലാനി എന്ന് പറയാ അക്കലാനിസം അതായത് യുക്തിവാദം എന്ന് പറയുമ്പോൾ രണ്ട് വിധത്തിലുണ്ട് രണ്ട് വിധത്തിലുള്ള യുക്തിവാദങ്ങൾ അത് ഒന്ന് മതത്തിന്റെ പുറത്തുള്ള യുക്തിവാദി ഇസ്ലാമേറ്റ് ബന്ധമില്ല മറ്റു മതങ്ങളെ ചൊന്നും ബന്ധമില്ലാത്ത യുക്തിവാദി രവിചന്ദ്രനെ പോലുള്ള യുക്തിവാദികൾ പിന്നെ വേറെ യുക്തിവാദികളുണ്ട് അവർ മതത്തിൻ്റെ ഉള്ളിലുള്ളതാണ് അവർ മതയുക്തിവാദികളാണ് യുക്തിവാദികളാണ് അവർ ഒരു വിഷയം കേട്ടാൽ അവന്റെ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ അരിച്ചു നോക്കും ഇപ്പൊ മണ് മണ്ണാർക്കാട്ട് മൻസൂർ ഒരു വിഷയം കേട്ടാൽ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ നിന്നാണെങ്കിലും അതല്ലെങ്കിൽ ഐമത്തിന്റെ ചരിത്രത്തിൽ നിന്നാണെങ്കിലും അവൻ സ്വീകരിക്കില്ല അവൻ അവന്റെ ഈ ഇത്രയും മണ്ണുള്ള ആ ബുദ്ധിയിലിങ്ങനെ വെച്ച് നോക്കിയിട്ട് അതിൽ ഉൾക്കൊള്ളു ഉൾക്കൊള്ളൂരേ നോക്കും അവന്റെ ബുദ്ധിയിൽ ഉൾക്കൊള്ളാത്ത കാര്യങ്ങളൊക്കെ കണ്ണും ചിമ്മി നിഷേധിക്കും ആ നിഷേധിക്കുന്നവർക്കാണ് മുജാഹിദ് നിഷേധികൾ എന്ന് പറയുക നിങ്ങൾ അനേതാക്കന്മാർ നിങ്ങൾക്ക് പഴയ കാലത്തിന് ഇട്ട പേര് വളരെ നന്നായി കാരണം സർവനിഷേധി എന്ന അർത്ഥം കൂടി മുജാഹിദ് എന്ന വാക്കിനിക്കുണ്ട് ഇവൻ പറയുന്നത് ഞാൻ നിഷ്പക്ഷമായി സംസാരിക്കുന്നു എന്നാണ് എന്നാൽ അവൻ നിഷ്പക്ഷമായല്ല സംസാരിക്കുന്നത് ഓ വഹാബി മതത്തിന്റെ ആചാര്യനായിട്ടാണ് സംസാരിക്കുന്നത് ഓ മഹാവി മതത്തിന്റെ പ്രചാരകനായിട്ടാണ് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്തയെ അവൻ സമസ്ത മതം എന്നാണ് പരിചയപ്പെടുത്തുന്നത് അങ്ങനത്തെ ഒരാള് വഹാബി മതത്തിൻ്റെ ആളില്ലാതെ മറ്റാരാ വഹാബി മതത്തിലൂടെ വഹാബികളെ യുക്തിവാദത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരു ഏജൻസി മാത്രമാണ് മൻസൂർ ഇവൻ സത്യമായ കാര്യങ്ങൾ പറയുന്നു എന്നാ പറയുന്നത് അതും തെറ്റാ സത്യമായ കാര്യങ്ങളല്ലത് ഇവന്റെ പ്രവാചകനായ മുഹമ്മദിൻ അബ്ദുൽ വഹാബ് കൊണ്ടുവന്ന തൗഹീദിന്റെ കാര്യങ്ങളും മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ഏടുകളും മാത്രം നോക്കി അതിൻ്റെ പരിഭാഷ ആരോ യുതി വച്ചത് മാത്രം പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചങ്ങാതിയാണ് ഇവൻ എന്ത് നിഷ്പശത്തിൻ്റെ കുപ്പായം ഇവൻ്റെ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്ന സാധനം അത് വ്യൂസ് കൂട്ടിക്കൊടുക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല ഏതായാലും ഞാൻ നോക്കാറുണ്ട് എനിക്കതിൽ നിന്നൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാകുന്നത് ഇവൻ വഹാബി ചാരൻ വഹാബിയാണ് വഹാബിയത്ത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തമായി പക്ഷേ അവന് നട്ടലിന്റെ സ്ഥാനത്ത് വായനാല് പോലും ഇല്ലാത്തത് കൊണ്ട് ഞാൻ വഹാബി എന്ന് തുറന്ന് പറയുകയില്ല പക്ഷെ അത് തുറന്നു പറയാത്തതിന്റെ വേറെ ഹിക്കുമത്ത് എന്താണെന്ന് ചോദിച്ചാൽ കേൾക്കുന്ന ആളുകൾക്കൊക്കെ ഞാൻ അതുമല്ല ഇതുമല്ല ഞാൻ സത്യം പറയുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് അവൻ പറയുന്നതൊക്കെ കളവാണ് അസത്യമാണ് ഹദീസിനെപ്പോലും പച്ചയായി തമാടിത്തരം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ബാലിഷ്യമായ കാരണം പറഞ്ഞിട്ട് വിചാരി ഇരുന്നൂറ് ഇരുന്നൂറിന് ശേഷം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിശുദ്ധ ഹദീസുകളെ തള്ളുന്നു അവന് യോജിക്കപ്പെടാൻ കഴിയാത്ത ആയത്തുകളെ തള്ളുന്നു ഇതാണ് അവരുടെ പരിപാടി ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ വഹാബി എന്താണ് എന്നാണ് മൻസൂർ പരസ്യമായി വന്നുകൊണ്ട് തെളിച്ചു കൊണ്ടിരിക്കുന്നത് റിയാക്ഷൻ വീഡിയോ എന്ന പേരിലാണ് അവനെ ഇറക്കുന്നത് എങ്കിലും അവൻ തനിച്ച വഹാബിയാണ് വഹാബി ആശയക്കാരനാണ് വഹാബിയത്തിന്റെ പ്രചാരകനാണ് അതിന് അവൻറെ പ്രവാചകൻ മുഹമ്മദിൻ അബ്ദുൽ വഹാബുമാണ് ആ മുഹമ്മദിൻ അബ്ദുൽ വഹാബ് കൊണ്ടുവന്ന ആശയത്തെ വികരമാക്കപ്പെട്ട ആശയത്തിന്റെ വിഷം മാത്രമാണ് അവൻ തുപ്പിക്കൊണ്ടിരിക്കുന്നത് സംശയം എനിക്ക് കേട്ടു നോക്കി മുജാഹിദ് മൗലവികൾക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കഴിഞ്ഞിട്ടില്ല എന്ന് പറയണത് മുജാഹിദ് മൗലവിമാരുടെ കാര്യം പോലും നോക്കട്ടെ ഞാൻ നിങ്ങൾ പറഞ്ഞതൊക്കെ ഒക്കെ പച്ചക്കളവാണെന്നുള്ളത് ഇവിടെ തെളിയിക്കും ഹബീബിലായി തങ്ങളുടെ നൂറിനെയാണ് ആദ്യം അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ വലിയ പ്രശ്നം എന്നാ പറയുന്നത് എന്താണ് അദ്ദേഹം പ്രശ്നമാക്കി എണ്ണുന്നത് അള്ളാഹു അല്ലാത്തതൊക്കെ ആലമാണ് എന്ന് മാസി വൽബാരിയായതൊക്കെ എല്ലാ ആലമാണ് അതുകൊണ്ട് അതുകൊണ്ട് എന്താ പ്രശ്നം ഈ ആലമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാവ് മാത്രമുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ലേ ഒന്നിനും സൃഷ്ടിക്കപ്പെടാത്ത സൃഷ്ടാവായ അള്ളാഹു മാത്രമുള്ള ഒരവസ്ഥ അതെല്ലാം സംബന്ധിക്കുന്നതന്നെയല്ലേ സൃഷ്ടാവായ അള്ളാഹു മാത്രമുണ്ടായ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പിന്നെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടതാണ് അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ് ബാക്കിയുള്ളതൊക്കെ സൃഷ്ടികളാണ് മഹുലൂഖുകളാണ് സൃഷ്ടികളായ ഭൂമിയായും ഒക്കെ സൃഷ്ടിച്ചു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു അതിന് മുമ്പ് ഹബീപരായ റസൂൽ നൂറിനെ സൃഷ്ടിച്ചു പറഞ്ഞാൽ എന്ത് പ്രശ്നമുള്ളത് അള്ളാൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം ഇപ്പനങ്ങനെ മനസ്സിലായി കിട്ടിയത് ഇപ്പം പറഞ്ഞു കേട്ടില്ല ഞങ്ങൾ അള്ളാഹിൻ്റെ റസൂൽ സല്ലാഹു അലൈബ് വസ്ലമ തങ്ങളുടെ നൂറാണ് സൃഷ്ടിക്കപ്പെട്ടത് ആദ്യമായി സൃഷ്ടികളുടെ കൂട്ടത്തിൽ സൃഷ്ടിക്കപ്പെട്ടത് നൂറിനെയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് അള്ളാന്റെ ഒപ്പം ഉണ്ടായതാണോ എന്ന് ഇബൻ്റെ ബുദ്ധിയിൽ അങ്ങനെ തെളിഞ്ഞത് ഇവൻ്റെ നല്ല വഹാബികളുടെ തലയിൽ അങ്ങനെയാണ് തെളിയുന്നത് അതേ സമയത്ത് ഈ ഭൂമിയെയും ഭൂമിയിലുള്ള സകലമാന ചരാചരങ്ങളെയും ഭൂമിക്ക് അപ്പുറമുള്ളതിനെയും സൗരഹിതത്തിനെയും ആലം പതിനെട്ടായിരത്തിനെയും ഒക്കെ അള്ളാഹു സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ഹബീബ് റസൂൽഹി സലാഹു അലൈഹി വസ്ലാമൻ തങ്ങളൊന്ന് വിശ്വസിക്കാൻ വേണ്ടി ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതെങ്ങനെയാണെന്ന് ചോദിക്കണത് അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ബാക്കിയുള്ളൊക്കെ എങ്ങനെ സൃഷ്ടിക്കാം അതുപോലെ തന്നെ ചോദ്യം ചെയ്ത് ചെയ്ത് അള്ളാവിന്റെ കുതിരത്തിനെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വാഹാബിയുടെ പോക്കുള്ളത് അത് പിന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കാരണം എന്താ ഭൂമിക്കും പ്രപഞ്ചത്തിനെയും ഒക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എങ്ങനെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് അതാണ് ഇവന്റെ ഉള്ളത് ഇവരെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അത് ചിന്തിക്കാൻ കഴിയരുത് കഴിയാത്തവൻ്റെ പേരാണ് വഹാബി ചില കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ നിഷേധിക്കുക ഇത് ഇമാമുമാരായ ആളുകൾ ഇതാ ഞാൻ പറഞ്ഞത് ഇവർക്ക് ശരാശരി ഒരാൾ വഹാബി ആകണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മുൻകാമികളാകുന്ന അയിമത്തിനെ തള്ളേണ്ടി വരും അതിൽ വഹാബി ആകാനുള്ള യോഗ്യതയാണ് ഒരാൾക്ക് വഹാബി ആകണമെങ്കിൽ അവൻ നിർബന്ധമായും ഇമാമുമാരെ തള്ളിയിരിക്കണം നിർബന്ധമായും ഇമാമുമാരി എവിതേതായ ഗ്രന്ഥങ്ങൾ ഇറ ഇരുന്നൂറിലാണെങ്കിലും വേണ്ടില്ല ഒരുനൂറിലാണെങ്കിലും വേണ്ടില്ല ഏത് കാലത്ത് വന്നാലും വേണ്ടില്ല ഒരൊറ്റ ഇമാമിനെയും സ്വീകരിക്കാൻ പറ്റില്ല അതാണ് വഹാബി മതം വിശുദ്ധ കുറവായ്മ തന്നെ നേർക്കു നേരെ പറഞ്ഞാൽ പോലും നെസ്സായി പറഞ്ഞാൽ പോലും പറ്റൂല കാരണം അവന്റെ ബുദ്ധിയിലിട്ട് ആട്ടി നോക്കണം എന്നിട്ട് വേണം ചിന്തിക്കാൻ വെറുതെ പറയുകയല്ല അതുകൊണ്ടല്ലേ സ്വഹിയായി വന്ന അതീസുകളിൽ ആ ഈച്ച വെള്ളത്തിൽ കൂണാൽ ഉള്ള ഹാലിനെ പറ്റി പറഞ്ഞപ്പോൾ മുജാഹിദീൻ്റെ സമ്മേളനത്തിൽ വെച്ച് മുജാഹിദീൻ്റെ മൗലവിമാരുടെ അവസ്ഥ എന്താ അത് നമുക്ക് അങ്ങനെ ഒന്ന് സ്വീകരിക്കാൻ പറ്റില്ല സ്വീകരിക്കണമെങ്കിൽ ലാബ് കൊണ്ടുപോയിക്കാണ്ട് അത് കൃത്യവെക്കണമെന്ന് ക്ലിപ്പുണ്ട് ഞാനൊന്ന് പെട്ടുകൊണ്ട് സമയം കുറച്ച് കൂടി പോകും ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകില്ലേ വേണ്ടത് അതുകൊണ്ടാണ് ക്ലിപ്പിടകത്ത് നിങ്ങളെല്ലാവരും കേട്ടതുമായിരിക്കും അപ്പം ബൻ്റെ യുക്തിക്കത് യോജിച്ചാന്ന് കഴിഞ്ഞാ ഇവൻ്റെ എന്നല്ല പൂജഹലിനും പറ്റിയിട്ടായിരുന്നു ഈ ഹദീസ് വന്ന സമയത്ത് പരിഹസിക്കപ്പെട്ടത് മുജാഹിദീൻ്റെ ഭയ നേതാക്കന്മാരായ പൂജഹലിമാരായിരുന്നു മക്കയിലെ കാഫറുകളായിരുന്നു നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഈ അടിസ്ഥാനപരമായുള്ള ബന്ധം എങ്ങോട്ടാണെന്നുള്ളത് അപ്പശരി അസ്സലാമുലൈക്കും വർഹമത്തുള്ള